സിപിഎമ്മിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി RSP. സർ, സിപിഐയെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള നരനായാട്ടാണ് നവകേരള സദസ്സിൽ ഉടനീളം നടന്നതെന്ന് ഷിബു ബേബി ജോൺ കുറ്റപ്പെടുത്തി. മാസപ്പടി വിഷയത്തിൽ തെറ്റുകാരല്ലെങ്കിൽ വീണാ വിജയനും മുഖ്യമന്ത്രിക്കും സുപ്രീംകോടതിയെ സമീപിക്കാത്തതെന്തെന്നും ഷിബു ബേബി ജോൺ ചോദിച്ചു. കേരളത്തിലെ മലയാളി സമൂഹത്തിന് അഭിമാനിക്കുന്ന തരത്തിലല്ല പിണറായി വിജയൻ വിഭാവനം ചെയ്യുന്ന നവകേരളം. സർ സിപിയെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂരതകളാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. ജനകീയ സമരങ്ങളെ അടിച്ചമർത്തുന്ന മുഖ്യമന്ത്രിയുടെ സമീപനത്തിലെ ചോദ്യം ചെയ്യാൻ പോലും സിപിഎമ്മിനോ കേന്ദ്ര നേതൃത്വത്തിനോ കഴിയുന്നില്ലെന്നും ഷിബു ബേബി ജോൺ കുറ്റപ്പെടുത്തി. കേരളത്തിൽ സർ സിപിയെ ലജ്ജിപ്പിക്കുന്ന നിലയിലേക്കുള്ള നരനായാട്ട് പ്രതിഷേധക്കാർക്കെതിരെ എടുക്കുന്ന ഈ സംസ്കാരത്തെക്കുറിച്ച് എന്താണ് യെച്ചൂരിക്ക് പറയാൻ ഉള്ളത് എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്കറിയാം, ഞാൻ വിശദാംശങ്ങളിൽ കടക്കുന്നില്ല, നിങ്ങൾക്ക് എന്നെക്കാൾ കൂടുതൽ അറിയാവുന്നതാണ്. കേരളത്തിന്റെ ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു പ്രതിഷേധം കാണുമ്പോൾ ഈ നവകേരളം നമുക്ക് വേണ്ട, നമുക്ക് നമ്മുടെ പഴയ സമ്പന്നമായ നമ്മൾ അഭിമാനിച്ചിരുന്ന ആ കേരളം തന്നെയാണ് വേണ്ടത് എന്നുള്ള കാര്യവുമുണ്ട്. മാസപ്പടി വിവാദത്തിൽ തെറ്റുകാരല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ മകളോ സുപ്രീം കോടതിയിൽ സമീപിക്കാത്തതെന്നും ഷിബു ബേബി ജോൺ ചോദിച്ചു. ഒരു കടലാസും ഒന്നും കിട്ടാത്ത സീക്രസി ആയിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതായത് ഇത് അങ്ങോട്ട് പോയി, ഇത് കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ മനഃപൂർവ്വമാണെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ മുഖ്യമന്ത്രിയുടെ മകളോ ആ കമ്പനിയോ സുപ്രീം കോടതിയെ സമീപിച്ചില്ല? ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ തീരുമാനങ്ങൾക്കെതിരെ പോകേണ്ടത് ഇന്ത്യൻ സുപ്രീം കോടതിയിൽ മാത്രമാണ്. എന്തുകൊണ്ട് സമീപിക്കുന്നില്ല? സമീപിക്കാനൊക്കത്തില്ല. അങ്ങോട്ട് പോയി പറഞ്ഞാണ് ഞങ്ങൾക്ക് ഇത് അലോ ചെയ്ത് തരണമെന്ന്, അവർ ഡിസലോ ചെയ്തു. ഇപ്പൊ ആർ ഒ സി ഒക്കെ എന്ന് പറഞ്ഞാൽ, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പറഞ്ഞാൽ, ഒരു കമ്പനി ചട്ടക്കൂട്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം. അത് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് അല്ല. കൊള്ളയുടെയും അഴിമതിയുടെയും നാടായി കേരളം മാറിയെന്നും സിപിഎമ്മിന് ബംഗാളിലെ സ്ഥിതി ഉണ്ടാകാൻ അധികം താമസം വേണ്ടെന്നും ഷിബു ബേബി ജോൺ ഓർമ്മിപ്പിച്ചു. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനം, തിരുവനന്തപുരം.